നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് കണ്ണിൽ കണ്ടിട്ടും കാലിൽ സ്പർശിച്ചിട്ടും തിരിച്ചറിയാത്ത ഒരു ജനസമൂഹം അത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് വാസ്തുവിലെ ചിന്തകളിലേക്കാണ് പോകുന്നത് കണ്ണിൽ കണ്ടിട്ടും കാലിൽ സ്പർശിച്ചിട്ടും എപ്പോഴും കണ്ടുകൊണ്ടിരുന്നിട്ടും ഇത്ര വലിയ ഒരു സത്യത്തെ അംഗീകരിക്കാത്ത ഒരു വലിയ വിഡികളുടെ സമൂഹമാണ് നമ്മുടേത് എന്താണെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും പറയാറുണ്ട് ഒരു വീടിൻ്റെ വാസ്തു ക്ലിയർ ചെയ്യുമ്പോൾ ആദ്യമായിട്ട് വീടിൻ്റെ സ്റ്റെപ്പ് ആ സ്റ്റെപ്പിന് തന്നെ വളരെ പ്രാധാന്യമുണ്ട് അപ്പോൾ നമ്മുടെ കണക്കനുസരിച്ച് ഒന്ന് അല്ലെങ്കിൽ മൂന്ന് അല്ലെങ്കിൽ അഞ്ച് ആ രീതിയിലായിരിക്കണം സ്റ്റെപ്പുകൾ ഇടേണ്ടത് അപ്പോൾ ഇവിടെ പണിയാൻ വീട് പണിയാൻ നടക്കുന്ന പണിക്കാർ ഒരു കാരണവശാലും ഈ രണ്ട് സ്റ്റെപ്പ് നാല് സ്റ്റെപ്പ് അല്ലാതെ കണ്ട് ജനങ്ങൾ ആവശ്യപ്പെട്ടാൽ പോലും അവരത് കെട്ടി നൽകുകയില്ല എന്താണെന്ന് ചോദിച്ചാൽ ഇവർ പറയുന്നു ബുക്കിൽ എഴുതി വച്ചിട്ടുണ്ട് ബുക്കിൽ എഴുതി വെച്ചു എന്ന് പറയാം ഈ ബുക്കൊക്കെ എന്നെ ഇറങ്ങിയത് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തഞ്ച് തൊണ്ണൂറ് കാലഘട്ടത്തിലല്ല പഴയ സിനിമകളിലേക്ക് നോക്കിയാൽ അതിലെല്ലാം ഭവനങ്ങളുടെ സ്റ്റെപ്പുകൾ കാണിക്കുമ്പോൾ ഒന്ന് അല്ലെങ്കിൽ മൂന്ന് അല്ലെങ്കിൽ അഞ്ച് ആ രീതിയിൽ ഒറ്റ സംഖ്യയിലായിരുന്നു സ്റ്റെപ്പ് കാണുന്നത് പിൽക്കാലത്ത് സപ്താഹം വായനക്കാർ ഒരുപാടൊരുപാട് സന്യാസി വര്യന്മാർ വന്ന് ജനങ്ങളിലേക്ക് ഭക്തി പ്രവഹിപ്പിച്ചപ്പോഴാണ് കൃത്യമായി പറഞ്ഞാൽ ഇത്ര വലിയ മണ്ടത്തരങ്ങളിലേക്ക് പോയത് അപ്പോൾ അവർ പറയുന്നതിൻ്റെ കാരണം പ്രകൃതിയും പുരുഷനും എന്നുള്ളൊരു കണക്കിലേക്ക് നമ്മളെപ്പോഴും പറയുന്നത് എന്താ ഈശ്വരൻ ഒന്നിൽ നിന്ന് തുടങ്ങി പിന്നെ രണ്ടായി പിരിഞ്ഞ് പിന്നെ പല ഭാവങ്ങളിൽ പിരിഞ്ഞ് ആ ഒരു രീതിയിലേക്കാണ് പോകുന്നത് അപ്പോൾ നമുക്കെപ്പോഴും ഏകത്വത്തിൽ നിന്ന് ആരംഭിക്കുകയാണ് നമുക്കെപ്പോഴും ഒന്നിൻ്റെ കണക്ക് വരുന്നതിൻ്റെ കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം ഒരു വീട്ടിൽ രണ്ട് സ്റ്റെപ്പാണ് ഇട്ടിരിക്കുന്നതെങ്കിൽ ഇവർ പറയും മിടുക്കന്മാർ പറയും നിൽക്കുന്ന ഭൂമി അതായത് മുറ്റം നിൽക്കുന്ന ഭൂമി അതിന് കണക്കിൽ കൂട്ടുകയില്ല അപ്പോൾ നമ്മൾ പറയും എന്നാൽ ശരി കണക്കി കൂട്ടണ്ട അടുത്തത് ഒന്നാമത്തെ സ്റ്റെപ്പ് ആ സ്റ്റെപ്പിൽ കാൽ വയ്ക്കുമ്പോൾ ഒന്നുകിൽ ലാഭം എന്നാണ് പറയുക അല്ലെങ്കിൽ ഭാഗ്യം ആ ഒരു രീതിയിൽ പറയും അല്ലെങ്കിൽ ഉത്തമം എന്ന് പറയും അപ്പം രണ്ടാമത്തെ സ്റ്റെപ്പിൽ കാൽ വയ്ക്കുമ്പോൾ നഷ്ടം എന്ന് പറയും അല്ലെങ്കിൽ അധമം എന്ന് പറയും അല്ലെങ്കിൽ നിർഭാഗ്യം എന്ന് പറയും പിന്നീട് നമ്മൾ മൂന്നാമത് കാൽ വയ്ക്കുന്നത് നമ്മുടെ സിറ്റൗട്ടിലേക്കാണ് അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പിൽ ഭാഗ്യവും രണ്ടാമത്തെ സ്റ്റെപ്പിൽ നിർഭാഗ്യവും മൂന്നാമത്തെ സിറ്റൗട്ടിലേക്ക് വരുമ്പോൾ ഭാഗ്യവും അപ്പം അങ്ങനെ ആ ഭാഗ്യത്തിലേക്ക് കയറിയ ഒരാൾ അദ്ദേഹം തിരികെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ സിറ്റൗട്ടിൽ നമ്മൾ ഭാഗ്യത്തിലാണ് കയറിയിരിക്കുന്നത് ഈ ഭാഗ്യത്തിൽ കയറിയ ആള് സിറ്റൗട്ട് ഭാഗ്യമായിട്ട് അല്ലെങ്കിൽ ഉത്തമമായിട്ട് കൂട്ടണം അല്ലെങ്കിൽ ലാഭമായിട്ട് കൂട്ടണം അപ്പോൾ സിറ്റൗട്ട് ലാഭമായിട്ട് കൂട്ടുമ്പോൾ അടുത്ത സ്റ്റെപ്പ് ആദ്യത്തെ സ്റ്റെപ്പ് നഷ്ടമായിട്ട് വരും രണ്ടാമത്തെ സ്റ്റെപ്പ് ലാഭമായിട്ട് വരും മൂന്നാമത് നമ്മൾ കാല് വയ്ക്കുന്നത് ഭൂമിയിലേക്കാണ് ഈ ഭൂമിയിലേക്ക് കാല് വയ്ക്കുമ്പോൾ അത് നഷ്ടമായിട്ട് വരും അപ്പോൾ അവിടെ രണ്ട് സ്റ്റെപ്പ് ഇടുമ്പോൾ കണ്ണിലാണ് കാണുന്നത് എന്നിട്ട് പോലും ഈ വിഡ്ഢികൾ ഏറ്റവും കൂടുതൽ ഇതിൽ പങ്കാളികളാകുന്നത് പാരമ്പര്യവാദികൾ തന്നെയാണ് തൊഴിലായാലും ഈ പാരമ്പര്യവാദികൾ ഒരിക്കലും ഒന്നും അംഗീകരിച്ചു തരുന്നില്ല നമ്മളവരോട് ചോദിക്കാറുണ്ട് നിങ്ങൾ പറഞ്ഞ കണക്കിലാണെങ്കിൽ മുകളിൽ കയറി നിന്ന ലാഭം അടുത്തത് നഷ്ടം പിന്നത്തെ ലാഭം വീണ്ടും ഭൂമിയിലേക്ക് വരുമ്പോൾ നഷ്ടം ഇപ്പം നിൽക്കുന്ന ഭൂമി കൂട്ടില്ലായി എന്ന് പറഞ്ഞാൽ നമുക്ക് എയറിൽ നിൽക്കാൻ പറ്റുമോ അപ്പോൾ ഇതെല്ലാം നമ്മുടെ അടുത്ത് പൂജ്യം പരിഹാരം കഴിഞ്ഞ് നമ്മുടെ വാസ്തുവാചാരം ചെന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുമ്പോൾ പണിയാൻ വരുന്നവർ ഒരു രീതിയിലും സമ്മതിക്കാറില്ല ഇത് നിങ്ങൾക്ക് തന്നെ നാളത്തെ കമൻറ്റിൽ തീർച്ചയായിട്ടും എഴുതാം കാരണം നിങ്ങളുടെയൊക്കെ ജീവിതാനുഭവങ്ങളിൽ നിങ്ങളുടെ സ്വന്തക്കാർ വരുമ്പോൾ ഇവർ റോട്ടിക്കടം നടന്നു പോകണൻ വരെ വന്നിട്ട് വീടിന് സിംഗിൾ സ്റ്റെപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിനെ കുറ്റം പറയാൻ വരും അപ്പം അത്ര കണ്ട് മ്ലേക്ഷമായി മോശമായിട്ട് നമുക്ക് കണ്ണിൽ കണ്ട് കാലിൽ സ്പർശിച്ചറിഞ്ഞ എപ്പോഴും നിലനിൽക്കുന്ന ഒരു സംഭവം പോലും അംഗീകരിക്കാത്ത ഈ സമൂഹത്തെയാണ് നമ്മൾ ഉണർത്തും എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് കൂട്ടായിട്ടുള്ള ഉണർത്തൽ വരണമെങ്കിൽ നിങ്ങളിൽ കഴിവും പ്രാപ്തിയും ഉള്ളവരെല്ലാം ജ്യോതിഷ മഹാശാസ്ത്രം വാസ്തുശാസ്ത്രം മാന്ത്രികം താന്ത്രികമെല്ലാം പഠിച്ചെടുക്കുക തന്നെ വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് താല്പര്യമുള്ളവർ നിങ്ങളുടെ ജാതകത്തിൽ അതിൻ്റെ ബന്ധമുണ്ടോ ബലമുണ്ടോ എന്ന് നോക്കണ്ട നിങ്ങൾക്ക് കൃത്യമായ ഈശ്വര ചിന്തകളും നേടുമെന്ന ഒരു ആർജവവും ഉണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും പ്രായഭേദമെന്നെ ജാതിമത ഭേദമെന്നെ സ്ത്രീ പുരുഷ ഭേദമെന്നെ പഠിച്ചെടുക്കാൻ സാധിക്കും ഓൺലൈൻ ക്ലാസ്സുകളിൽ ചേരുവാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ഈ അവസരം പ്രയോജനപ്പെടുത്തുക തന്നെ വേണം ഇപ്പം നമ്മളറിയുക നമ്മുടെ ഭവനങ്ങളിൽ വീടിന് സ്റ്റെപ്പ് ഇടുമ്പോൾ ഒന്ന് അല്ലെങ്കിൽ മൂന്ന് ആ ഒരു രീതിയിൽ മാത്രമേ ഇടാൻ പാടുകയുള്ളൂ അല്ലാതെ രണ്ട് നാല് എന്ന കണക്കിലേക്ക് ഒരു കാരണവശാലും പോകാൻ പാടില്ല വിളക്കിൽ തിരിയിടുന്ന അതേ കണക്ക് തന്നെയാണ് ഈ സ്റ്റെപ്പിലും വരുന്നത് എന്ന ഒരു യാഥാർത്ഥ്യം കൂടി തിരിച്ചറിയുക ഇന്നത്തെ പ്രണവം അവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം